ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത് ഒരു സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഔട്ട് ഓഫ് പ്രിന്റ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോ ആണ്. അതായത് അപ്സ്റ്റാർ 76.5 ഡിഗ്രി ഈസ്റ്റ് കെ ബാൻഡ് സാറ്റലൈറ്റ് ആണ്. ഇതൊരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ നമുക്കിത് വലിയ ഡിഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഔട്ട് ഓഫ് പ്രിന്റ് സാറ്റലൈറ്റ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതിൽ 6 ഫീറ്റ് ഓഫ്സെറ്റിലാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എല്ലാത്തരം ഡി ബി മീറ്റേഴ്സും സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഗൾഫിലേക്കൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്ന മോഡലാണ് 810 പ്രോ എന്നൊക്കെ പറയുന്നത്. അത് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ഹോബിയിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറഞ്ഞ ടൈപ്പ് ഡി ബി മീറ്ററൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. SF 45 300 രൂപ, അതിനടുത്തുള്ള പല മോഡലും SF 252, SF 90, അതുപോലെ തന്നെ SF 630 2200 രൂപയാണ് അതിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഹൈഗെയിൻ LMB 600 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. C-band 17 വെക്കാൻ പറ്റിയ നല്ല ഹൈഗെയിൻ LMB ആണ്. അതുപോലെ തന്നെ വൈഫൈ അഡാപ്റ്റർ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന C-band LMB നമുക്ക് എത്ര റിസീവറിന് വേണമെങ്കിലും കൊടുക്കാം, പ്രോബ്ലം ഇല്ല. 5, 6, 8 എത്ര റിസീവറിന് വേണമെങ്കിലും കൊടുക്കാം, പ്രോബ്ലം ഇല്ല. 700 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഇത് SF 45 അൺലോക്ക് DB മീറ്റർ ആണ്. 300 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ പ്രൊഡക്ട്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം കാണിച്ച വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക. ഓക്കെ, നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് തരുന്നതാണ്. എന്തായാലും നമ്മുടെ ട്രാക്കിംഗ് വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്സ്റ്റാർ 76.5 ഡിഗ്രി ഈസ്റ്റ് കേവ് ബാൻഡ് സാറ്റലൈറ്റ് ആണ്. ഇതൊരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 6 ഫീറ്റ് പ്രൈം ഫോക്കസ് C-band ഡിഷിൽ നമ്മൾ പ്രൈം ഫോക്കസ് LMB വെച്ചിട്ട് ട്രാക്ക് ചെയ്തിരുന്നു. പ്രൈം ഫോക്കസ് K-band LMB വെച്ചിട്ട് അതിൻ്റെ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ 6 ഫീറ്റ് ഓഫ്സെറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സിഗ്നലിന്. 6 ഫീറ്റ് ഓഫ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ 6 ഫീറ്റ് C-band പ്രൈം ഫോക്കസ് ഡിഷിനെ കാട്ടിയും ഇമ്പ്രൂവ്മെൻ്റ് 6 ഫീറ്റ് ഓഫ്സെറ്റിന് ഉണ്ടെന്ന് പറയുമ്പോൾ ചില സാറ്റലൈറ്റിൻ്റെ ചില TP ഒരു സിഗ്നല്, അതായത് ചില TP മിക്സിങ് ആവുന്നുണ്ട്. പക്ഷേ വേറെ ചില സാറ്റലൈറ്റിന് C-band 6 ഫീറ്റിനെ കാട്ടിയും ഒരുപാട് ചാനൽസ് കിട്ടുന്നുണ്ട്, TPs കൂടുതൽ കിട്ടുന്നുണ്ട്. അതാണ് പ്രത്യേകത. അതിൻ്റെ ഒരു പ്രധാന കാരണം ചിലപ്പോൾ ഒരു ലൊക്കേഷൻ്റെ മാറ്റം കൊണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലാണ് ഔട്ട് ഓഫ് പ്രിന്റ് സിഗ്നൽ ഉള്ളത്. അപ്പം അതുകൊണ്ടും സിഗ്നലിനെ വളരെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. ഓരോ ഡിഷ് മാറുന്നതനുസരിച്ചിട്ട് ആ ലൊക്കേഷനിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് കഷ്ടപ്പെട്ട് ടൈം എടുത്തിട്ടാണ് ട്രാക്ക് ചെയ്യുന്നതും. എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, നല്ല സിഗ്നല് മാക്സിമം TPs നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പൺ ഏരിയ ആയിരിക്കണം. ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ നല്ല ഓപ്പൺ ഏരിയയിൽ വെച്ച് ട്രാക്ക് ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സിഗ്നൽ ബ്ലോക്ക് ആകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു TP ആയിരിക്കും ബ്ലോക്ക് ആകുന്നത്. ഞാനെന്തായാലും ഓൾറെഡി സിഗ്നൽ ലെവലൊക്കെ ഒന്ന് കാണിച്ചു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ 6 ഫീറ്റ് ഓഫ്സെറ്റ് ഡിഷ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ അപ്സ്റ്റാർ K-band സാറ്റലൈറ്റ് ഇപ്പോൾ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കാലാറിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഈ ഒരു ഔട്ട് ഓഫ് പ്രിന്റ് സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LMB എന്ന് പറയുന്നത് ഇൻവെർട്ടോ ബ്ലാക്ക് LMB ആണ്, ഹൈഗെയിൻ LMB ആണ്. കുറച്ച് നല്ല പെർഫോമൻസ് ആണ് ഇൻവെർട്ടോ ബ്ലാക്ക് LMB തരുന്നത്. ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇൻവെർട്ടോ LMB ഒക്കെ യൂസ് ചെയ്യണം. നോർമൽ LMB ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നമുക്ക് ഗെയിൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ TPs ഒക്കെ ഫ്രീസിങ് വരും. ചിലപ്പോൾ നോർമൽ LMB വെച്ചിട്ട് ഏതെങ്കിലും ഒരു TP ചാനലിൽ ഫ്രീസിങ് ആവുന്നുണ്ടെങ്കിൽ ഇൻവെർട്ടോ വെക്കുമ്പോൾ ആ ഒരു ചാനല് അല്ലെങ്കിൽ ആ ഒരു TP ഫുള്ളി ചാനല് ഫ്രീസിങ് ഇല്ല തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതാണ് ഇൻവെർട്ടർ LMB ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കാലാറിങ്ങും ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതിൻ്റെ നല്ല സിഗ്നൽ നമുക്ക് LMB കിട്ടുന്നത് സ്കാലാറിങ്ങിൻ്റെ ഒക്കെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 6 ഫീറ്റ് ഡിഷ് ആൻഡ് ഓഫ്സെറ്റ് ഡിഷ്. അതിൻ്റെ സ്കാലാറിങ് ഇൻവെർട്ടോ LMB, പിന്നെ അതിൻ്റെ LMB സ്ക്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. നേരെ ഡൗൺ ആയിട്ടാണ് അതിൻ്റെ ഒരു കേബിൾ വരുന്ന രീതിയിലാണ് അതിൻ്റെ സ്ക്യൂ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ എല്ലാവരും ട്രാക്ക് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നമ്മുടെ ABS എന്ന് പറയുന്നത്, 75.5 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ 75 ഡിഗ്രിയിലുള്ള ABS സാറ്റലൈറ്റിൻ്റെ LMB സ്ക്യൂവിൻ്റെ അതേ പൊസിഷനിലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് മൈന്യൂട്ടായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്തായാലും നമുക്കിനി ചാനൽ സ്കാനിങ് നോക്കാം. ഞാൻ എന്തായാലും ആദ്യം ഒരു സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അപ്സ്റ്റാർ
ഓക്കെ, ജസ്റ്റ് ഷോർട്ട് ആയിട്ടൊന്ന് ആഡ് ചെയ്യുകയാണ്, പേര് ആഡ് ചെയ്യുകയാണ്. അപ്സ്റ്റാർ KU 76.5°. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ബോക്സ് എന്ന് പറയുന്നത് ഹലോ ബോക്സ് V5 ആണ്. V5+ ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്, കിട്ടാനില്ല ബോക്സ്. ഇപ്പോൾ V5 ആണ് എനിക്ക് കിട്ടിയത്. V5+ ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ V5 ആണ് കിട്ടിയത്. അപ്പോൾ V5 ആണ് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സ് ഹലോ ബോക്സിൻ്റെ. എന്തായാലും ഞാൻ സാറ്റലൈറ്റ് ആഡ് ചെയ്തു. LME ഫ്രീക്വൻസി ഒക്കെ നമുക്ക് കറക്റ്റ് കൊടുക്കണം. യൂണിവേഴ്സൽ 9750/10600. ഓക്കെ, എന്തായാലും ഞാൻ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണ്. ബ്ലൈൻഡ് സ്കാൻ പ്രോസസ്സ് ടൈം എടുക്കുന്നതായതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തു, ചാനൽ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് കാണിക്കുകയാണ്. എന്തായാലും 3-4 TB ആണ് നമുക്ക് സിഗ്നലിൽ കിട്ടുന്നത്, 1-2 TB ഒക്കെ മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചാനലാണ് കിട്ടുന്നത്, 100 ചാനലാണ് നമുക്ക് കിട്ടിയത് സ്കാൻ ചെയ്തപ്പോൾ. നമുക്ക് ചാനൽസ് കുറവ് വരുന്നതിൻ്റെ കാരണം മിക്ക പ്രധാന TPSഉം കിട്ടാതെ വരുന്നതുകൊണ്ടാണ്. അത് കിട്ടാതെ വരുന്നത് നമ്മൾ ബേസിക്കായിട്ട് ഫസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചാനലേ കിട്ടാത്തുള്ളൂ. പിന്നെ നമ്മൾ ഒരേ എക്സ്പെരിമെൻ്റൊക്കെ അതിനകത്ത് നടത്തി ഒരു പോയിന്റിൽ ആക്യുറേറ്റ് ചെയ്ത് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മാക്സിമം ചാനൽസും മാക്സിമം TPSഉം കയറി കിട്ടുന്നത്. ആദ്യം ബേസിക്കായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചാനലൊക്കെ കിട്ടത്തുള്ളൂ, പിന്നെ ഓരോ TPക്കും നമ്മൾ സിഗ്നൽ കൂട്ടിക്കൊണ്ട് വരണം. അത് അലൂമിനിയം ഫോയിലൊക്കെ ഒട്ടിക്കുമ്പോഴും സ്കെയിലറിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ LNB സ്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മാക്സിമം ചാനൽ കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് കിട്ടിയ 100 ചാനലിൽ കുറച്ച് ഫ്രീ ടു വെയർ ചാനൽസ് ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ 1-2 എണ്ണം കാണിക്കുകയാണ്. വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്കൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്.